ലോകത്തിലെ രാജ്യങ്ങളിൽ പലയിടത്തും നമ്മുടെ ഭാരതത്തിലെ ചില സംസ്ഥാനങ്ങളിലും തുടർമാനമായ ഭൂചലനങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടാൻ പോകുകയാണ്. 4 to 7.5 മാഗ്നിറ്റ്യൂഡ് കാണിക്കുന്ന തരത്തിലുള്ള ഭൂചലനങ്ങൾ ലോകത്തിന്റെ എല്ലായിടത്തും നിരന്തരമായി അനുഭവപ്പെടും. ന്യൂയോർക്ക്, ന്യൂജേഴ്സി, പെൻസിൽവേനിയ സംസ്ഥാനങ്ങളിലെ ചില ഭാഗങ്ങളിലാണ് ഭൂചലനം ഉണ്ടായത്. 4.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത്. When the strongest earthquake in a quarter of a century hits Taiwan, and tonight the damage caused by the 7.4 quake is extensive. Breaking news out of New York, where an earthquake with a preliminary magnitude of 4.7 shook America's അറബിക്കടലിൽ ഭൂചലനം 4.5 തീവ്രത രേഖപ്പെടുത്തി. അറബിക്കടലിൽ ഭൂചലനം ലക്ഷദ്വീപിന് സമീപമാണ് റിക്ടർ സ്കെയിലിൽ 4.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത്. ചൈനയിൽ പ്രാദേശിക സമയം രാത്രി 2:10 7.2 രേഖപ്പെടുത്തിയ ചലനം പടിഞ്ഞാറൻ ചൈനയിൽ ഉണ്ടായത്. താരതമ്യേന ഒരു വലിയ ചലനമായിരുന്നു 7.2 രേഖപ്പെടുത്തിയെന്ന് പറയുമ്പോൾ. ഇതിന്റെ ഒരു ചെറു ചലനങ്ങൾ നമ്മുടെ ഉത്തരേന്ത്യയിൽ ദില്ലിയിലടക്കം അനുഭവപ്പെടുകയും ചെയ്തിരുന്നു. Good evening. I'm Maurice Dubois. This 4.8 magnitude quake that hit this morning was one of the largest. A massive 7.4 magnitude. Powerful 7.5 magnitude quake initially prompted. തൃശൂരിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ തുടർച്ചയായി ഭൂചലനം ഉണ്ടായത് ജനങ്ങൾക്കിടയിലൊക്കെ വലിയ ആശങ്ക. കേരളത്തിൽ മുൻകാലങ്ങളെക്കാൾ ഭൂചലനങ്ങൾ കൂടുന്നതായി റിപ്പോർട്ട്. കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലുള്ള റിക്ടർ സ്കെയിലിൽ 3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് കുന്നംകുളത്തുണ്ടായത്. ഇന്ന് രാവിലെ ഏകദേശം 8:15 തിരുമിറ്റക്കോട് പഞ്ചായത്തുകളിലെ വിവിധയിടങ്ങളിൽ ഭൂചലനം അനുഭവപ്പെട്ടു.